ദൃശ്യത്തിന്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ് ഒരുപാട് സിനിമകളിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അതൊരു സീക്വലാണ്. പക്ഷെ ട്രെയിലറിന്റെ ലാലേട്ടന്റെ പെർഫോമൻസ് കാണുമ്പോൾ ഒന്നാം ഭാഗം അവസാനിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ രണ്ടാം ഭാഗത്തിലേക്ക് എത്തിയതുപോലെയാണ് ട്രെയിലറിലെ ലാലേട്ടന്റെ പെർഫോമൻസ് എന്ന് മനസ്സിലാകുന്നത്. ആ ക്യാരക്ടറിന്റെ കണ്ടിന്യൂറ്റി ഇത്ര കൃത്യമായിട്ട് കീപ്പ് ചെയ്തത് അതെങ്ങനെയാണ്? ആ ഒരു ക്യാരക്ടറിന്റെ കണ്ടിന്യൂറ്റി ഇത്ര കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടിക്ക് എപ്പോഴും ഫാമിലിയെ കുറിച്ചുള്ള ഒരു കൺസേൺ ഉണ്ട്. എപ്പോഴും ഒരു ക്രൈം ചെയ്ത ആൾക്ക് പിടിക്കപ്പെടും എന്നൊരു ധാരണയുണ്ട്. അപ്പൊ അയാള് അതിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ എത്ര വർഷമായാലും ജോർജ് കുട്ടി, ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ജോർജ് കുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. അയാൾ ഏത് തരത്തിലുള്ള ആളാണ്, എന്താണ് അയാളുടെ ബിഹേവിയർ പാറ്റേൺ ഒന്നും അറിയില്ല. അത്രയും ഒരു ഒരു എന്താ പറയണ്ട, പുറത്തൊന്നും കാണിക്കാതെ അകത്തെല്ലാം മുടിച്ചു വെച്ച് നടക്കുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും 7 വർഷം കൊണ്ട് ജോർജ് കുട്ടി എങ്ങനെ വളർന്നു, ആ ഫാമിലി എങ്ങനെ വളർന്നു എന്നൊക്കെ നമുക്ക് കാണണം. അല്ലാതെ നമുക്ക് ട്രെയിലർ കണ്ടിട്ട് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അതൊരു നല്ലൊരു ഇന്റലിജന്റ് ഫിലിം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ലാലേട്ട, ദൃശ്യത്തിൽ കണ്ടതുപോലെ ഒരു വലിയൊരു ത്രില്ലർ സിനിമ, അതായത് എന്തോ ഒരു വലിയ രഹസ്യം ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയില് മിക്ക പ്രേക്ഷകരുമുണ്ട് സിനിമയെ കുറിച്ച്. നല്ല ധാരണയല്ലേ? അതെ, നല്ല ധാരണ തന്നെയാണ്. പക്ഷെ എന്തോ ഒരു രഹസ്യം ആ സിനിമയിലുണ്ട്. ആ രഹസ്യത്തെ കുറിച്ചുള്ള പല നിഗമനങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള ചർച്ചകളും ഉണ്ട്. അത്തരത്തിലുള്ള രഹസ്യം കണ്ടുപിടിക്കാനായിട്ട്, രഹസ്യം എന്താണെന്ന് അറിയാനായിട്ട് സിനിമ കാണുന്ന പ്രേക്ഷകരോട് ലാലേട്ടൻ എന്താണ് പറയാനുള്ളത്? അവര് രഹസ്യം കണ്ടു കഴിഞ്ഞാൽ വേറെ ആരോടും പറഞ്ഞു കൊടുക്കരുത്. കാര്യം പറഞ്ഞു അതിന്റെ രസം പോവില്ലേ? രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കാൻ തന്നെ വേണം. അതാണല്ലോ ജോർജ് കുട്ടി അയാളെ ഇനി 7 വർഷം അല്ലെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിലൊക്കെ അയാൾ സൂക്ഷിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ജോർജ് കുട്ടിയുടെ കൂടെ സഞ്ചരിച്ചിട്ട് ആ ഫാമിലിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ രഹസ്യം രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അല്ലാതെ സിനിമ കണ്ടിട്ട് ഉടനെ പോയി അടുത്ത വീട്ടിലെ ആൾക്കാർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ദൃശ്യം അത്രയും സീരിയസ് ആയിട്ടുണ്ട്. ഈ സിനിമ 2-3 പ്രാവശ്യം കാണേണ്ട സിനിമയാണെന്നാണ് ഞാൻ പറയാൻ വിശ്വസിക്കുന്നത്. കാര്യം അപ്പൊ മാത്രമേ ജോർജ് കുട്ടിയുടെ ഒരു മനസ്സിലുള്ള കാര്യവും അതിലൊരു ഈ ഒരു ഇന്റലിജന്റ് ഫിലിം ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. 2-3 പ്രാവശ്യം കാണും, അതങ്ങനെയാണ്. അല്ലാതെ ഇത് പറഞ്ഞു കൊടുക്കുന്നു പ്ലീസ്. ഓക്കേ, താങ്ക് യു.